ഹായ് ഫ്രണ്ട്സ്, അപ്പൊ ഇന്ന് വന്നിട്ടുള്ളത് ഡ്രസ്സിംഗ് ടേബിൾ ഓർഗനൈസേഷൻ ടിപ്സ് ആണ് കേട്ടോ. ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് ഒതുക്കി വെച്ചിട്ടുള്ളതെന്നുള്ള കാര്യമാണ് ഇപ്പൊ ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഇത് ഉപകാരപ്പെടുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ വീഡിയോ മുഴുവനായിട്ട് കാണാട്ടോ. അപ്പൊ ശരിക്കും പറയുകയാണെങ്കിൽ നന്നായിട്ട് അടുങ്ങി ഒതുങ്ങി കിടക്കുന്ന ഒരു ബെഡ്റൂമും അതിന് ബേസ് ചെയ്തിട്ട് അതിൽ നല്ലൊരു അടിപൊളി ഡ്രസ്സിംഗ് ടേബിള്, ഇനിയിപ്പോ എത്ര ചെറുതാണെങ്കിലും എത്ര വലുതാണെങ്കിലും ഉള്ളത് നന്നായിട്ട് അടുക്കി ഒതുക്കി വെച്ചത് കാണുമ്പോൾ തന്നെ നമുക്ക് ആ റൂമിലോട്ട് കയറുമ്പോൾ ഒരു പോസിറ്റിവിറ്റി ആണ്, അല്ലെങ്കിൽ നല്ലൊരു എനർജറ്റിക് ഫീൽ ആണ് കേട്ടോ. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അങ്ങനെയാണ്. അത് കരുതിയിട്ട് ഞാൻ എല്ലാതും എപ്പോഴും അടുക്കി ഒതുക്കി വെക്കുന്ന ഒരാളൊന്നല്ല. നന്നായിട്ട് അലസത കാട്ടി നടക്കുന്ന സമയങ്ങളും ഉണ്ട്, പക്ഷെ ഞാൻ മാക്സിമം ട്രൈ ചെയ്യും അടുക്കി ഒതുക്കാനൊക്കെ കേട്ടോ. പിന്നെ മക്കളുണ്ടാവുമ്പോൾ നിങ്ങൾക്കറിയാലോ എത്രത്തോളം ഒതുങ്ങി കിടക്കുന്നുള്ളത്. അപ്പോൾ എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് അങ്ങനെയാണ്, എല്ലാതും നന്നായിട്ട് ചിട്ടായിട്ട് കിടക്കണം. അപ്പോൾ ഇന്ന് നമുക്ക് ഡ്രസ്സിംഗ് ടേബിൾ ഓർഗനൈസേഷൻ നോക്കാം. നമ്മൾ ഡ്രസ്സിംഗ് ടേബിളൊക്കെ എപ്പോഴും നന്നായിട്ട് ഒതുക്കി അടുക്കി വെക്കുകയാണെങ്കിൽ അതിൻ്റെതായിട്ടുള്ള രീതികൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും ഡ്രസ് ചെയ്യുമ്പോൾ നമുക്കൊരു ഫ്രഷ്നെസ് ഫീലിംഗ് ആണ്. ഇപ്പൊ നിങ്ങൾ നന്നായിട്ട് കുളിച്ചൊക്കെ വന്ന് എല്ലാതും കഴിഞ്ഞ് നമ്മള് എല്ലാതും ശരിയാക്കുന്ന നേരത്ത് ആകെ എന്താണ് ചിതറി കിടക്കുകയാണ്, അല്ലെങ്കിൽ ഒരു അടുക്കും ചിട്ടിയൊന്നും ഇല്ലാതൊക്കെയാണ് റൂമും അതുപോലെ തന്നെ നമ്മളെ ഡ്രസ്സിംഗ് ടേബിളും നമ്മളെ അലമാരകളൊക്കെ കിടക്കുന്ന വെച്ചെങ്കിൽ നമ്മൾ എത്ര ഒരുങ്ങിയെടുത്താലും നമുക്കൊരു മനസ്സിനൊരു സംതൃപ്തി ആവൂല. അപ്പൊ അതിന്റെ മെയിൻ റീസൺ ഇതാണ്, നമ്മൾ മാത്രമല്ല നമ്മൾ ചുറ്റുപാട് നമ്മൾ ബേസ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ അടുക്കി ഒതുക്കി വെക്കുകയാണെങ്കിൽ അത് ഏറ്റവും നന്നായിരിക്കും. അപ്പൊ നമുക്ക് ഡ്രസ്സിംഗ് ടേബിളിന്റെ കാര്യത്തിലോട്ട് പോകാം. അപ്പൊ നമ്മൾ മുന്നേ പെയിന്റ് അടിച്ച് സെറ്റ് ചെയ്തെടുത്ത ഈ റൂമിൽ തന്നെയാണ് ഡ്രസ്സിംഗ് ടേബിൾ വെച്ചിട്ടുള്ളത്. ഇതിന്റെ വിശേഷങ്ങളൊക്കെ ഞാൻ മുന്നേ ഷെയർ ചെയ്തതാണ് കേട്ടോ. അപ്പൊ ഞാൻ താഴെ ലിങ്ക് കൊടുക്കാം. അപ്പോ ഇവിടെ ഈ ഡ്രസ്സിംഗ് ടേബിളിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത് ബെഡിനോട് ചാരിയിട്ടാണ് വെച്ചിട്ടുള്ളത്. അങ്ങനെയാകുമ്പോൾ നമുക്ക് സൈഡ് ടേബിളിന്റെ ഒരു ഉപയോഗം കൂടെ ഇതിലൂടെ നടക്കും. പിന്നെ ഇതിനെ വാങ്ങിയിട്ടുള്ളത് പെരിന്തൽമണ്ണ പൂപ്പലം എക്സെൽ കാർട്ടനിലെ ഫർണിച്ചർ ഷോപ്പ് എന്നാണ് കേട്ടോ. ഇത് നമുക്ക് ഓൺലൈനായിട്ടും ഈ സെയിം സാധനം അവൈലബിൾ ആണ്. അവർക്ക് കേരളത്തിന്റെ ഏത് ഭാഗത്തും അവർ ഈ സാധനം എത്തിച്ചു കൊടുക്കും കേട്ടോ ഓൺലൈനായിട്ട്. ഞാൻ ഇതിന്റെ സൈൻ ഇൻ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പൊ താല്പര്യമുള്ളവർക്ക് അല്ലെങ്കിൽ ഡ്രസ്സിംഗ് ടേബിൾ മാത്രമൊന്നുമല്ല ഇതിന്റെ വേറെ കളറും അതുപോലെ തന്നെ വേറെ മോഡലുകളിലെ ഡ്രസ്സിംഗ് ടേബിളും അതുപോലെ തന്നെ മറ്റുള്ള ഫർണിച്ചർ സാധനങ്ങളൊക്കെ അതിൽ അവൈലബിൾ ആണ്. പിന്നെ അതുപോലെ തന്നെ 24 മണിക്കൂറിന്റെ ഉള്ളിൽ അവർ ഡെലിവറി ചെയ്യുന്നതാണ് പറയുന്നത്. കേരളത്തിൽ എവിടെയാണെങ്കിലും അവരുടെ സൈറ്റിലുള്ള സാധനങ്ങൾ ഇപ്പൊ അവര് ഓരോ പ്രൊഡക്റ്റ് കൊടുക്കുന്നതും ഓഫർ പ്രൈസിലാണ്. അപ്പൊ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് പോയി നോക്കുക. പിന്നെ അവരുടെ എക്സൽ കാർട്ട് ഫർണിച്ചർ എന്നില്ല ആ ഒരു സൈറ്റിൽ നിങ്ങളൊന്ന് സൈൻ ഇൻ ചെയ്യാട്ടോ. അപ്പൊ സൈൻ ഇൻ ചെയ്യേണ്ട ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പൊ അത് ഉപയോഗിച്ചിട്ട് സൈൻ ഇൻ ചെയ്യുക. വേറെ അതൊരു പബ്ലിക് ആയിട്ടുള്ള ഒരു ഇതൊന്നും അല്ല കേട്ടോ. നിങ്ങളെ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും അങ്ങനെ പുറത്തോട്ട് പോകില്ല. പിന്നെ ശ്രദ്ധിക്കാനുള്ളത് മറ്റൊന്ന്, നിങ്ങൾ സൈൻ ഇൻ ചെയ്യുമ്പോൾ ഏത് നമ്പർ ആണോ ഫോൺ നമ്പർ ആണോ കൊടുത്തിട്ടുള്ളത് ആ ഫോൺ നമ്പർ തന്നെ നിങ്ങളൊരു സാധനം പെർച്ചേസ് ചെയ്യുമ്പോൾ ആ സെയിം ഫോൺ നമ്പർ യൂസ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ സൈൻ ഇൻ ചെയ്യാൻ ആരും മറക്കണ്ട. സാധനം വാങ്ങിയിട്ടൊന്നും ഇല്ലെങ്കിലും നിങ്ങൾക്ക് എന്തൊക്കെ ഉണ്ട് ഏതൊക്കെ ഉണ്ട് എന്നൊക്കെ നോക്കാമല്ലോ. പിന്നെ അതുപോലെ തന്നെ ഈ ഡ്രസ്സിംഗ് ടേബിൾ അല്ലാത്ത പ്രൊഡക്ട്സും അതിലുണ്ട്. അപ്പൊ നിങ്ങൾക്കൊന്ന് വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് റഫർ ചെയ്യാം. ഞാൻ താഴെ ലിങ്ക് എന്താണെങ്കിലും കൊടുക്കാം, ഒന്ന് ജസ്റ്റ് നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ ഈ കാണുന്ന ഡ്രസ്സിംഗ് ടേബിൾ ആണ് കേട്ടോ ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഇതിന് 6633 രൂപയാണ് ആയിട്ടുള്ളത്, ഓഫർ പ്രൈസ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ മുകളിൽ 4 ഷെൽഫ്സ് വരുന്നുണ്ട്. പിന്നെ ഒരു ഡ്രോയറും ഒരു ക്യാബിനറ്റും ആണ് വരുന്നത്. പിന്നെ ഇതിൽ പാർട്ടിക്കിൾ വുഡ് അല്ലെങ്കിൽ എഞ്ചിനീയർഡ് വുഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിന്റെ ഹൈറ്റ് പറയുകയാണെങ്കിൽ 72 ഇഞ്ചും പിന്നെ അതുപോലെ തന്നെ 18 ഇഞ്ച് വിഡ്ത്തുമാണ്. ഇതൊക്കെയാണ് ഇതിനെ കുറിച്ചിട്ടുള്ളത് ചെറിയൊരു ഡീറ്റെയിൽഡ്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ ഉറക്കത്തും കുത്തൂല അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇതിൽ ഉണ്ടാവില്ല എന്നാണ് അവര് ഗ്യാരണ്ടി തരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭാഗം എന്താ, ഈ 4 ഷെൽഫിലെ ഈ ഒരു ഭാഗമാണ് കേട്ടോ. പൊതുവെ ഒരു ഒട്ടുമിക്ക ഡ്രസ്സിംഗ് ടേബിളിനും അവിടെ കണ്ണാടി മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ കണ്ണാടിന്റെ ബാക്കിൽ ഇങ്ങനൊരു സൗകര്യം ഉള്ളത് ഏറ്റവും നന്നായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അപ്പൊ ഏറ്റവും മുകളിൽ ഞാൻ വെച്ചിട്ടുള്ളത് നമ്മളെ പെർഫ്യൂംസും അതുപോലെ തന്നെ എയർ ഫ്രെഷനറും പിന്നെ അത്രൂപ്പികൾ അങ്ങനെയൊക്കെയാണ് ഏറ്റവും മുകളിലത്തെ ഇതിൽ വെച്ചിട്ടുള്ളത്. അത് ഞാനും കാക്കും കൂടെ യൂസ് ചെയ്യുന്നതാണ്. ഞാൻ പുറത്തു പോകുമ്പോൾ അങ്ങനെ യൂസ് ചെയ്യാറില്ല. അപ്പോൾ അത് കാക്കൂന് ഏറ്റവും
സുഖമായിട്ട് എടുക്കാൻ പറ്റുന്ന സ്ഥലം അതാണ്. അപ്പൊ അവിടെ അതാണ് വെച്ചിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ എല്ലാതും അതിനെ ബേസ് ചെയ്തിട്ട് എല്ലാതും ഒരു തുടിയിലായാലും നമുക്ക് അവിടെ മാത്രം അത് സെർച്ച് ചെയ്താൽ മതിയാവും. നമ്മൾ എല്ലാതും മിക്സ്ഡ് ആക്കി വെച്ചാൽ നമുക്ക് അത് എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ഒരേ സ്ഥലത്തിന് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ അതിനുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് സാധനം അവിടെ ആണെങ്കിലും നമുക്ക് അറിയാതെ അവിടെ ആണെന്നില്ല. അപ്പൊ നമുക്ക് എടുക്കാനും വെക്കാനും സുഖമായിരിക്കും. പിന്നെ അതുപോലെ തന്നെ അതിന്റെ താഴത്തെ തട്ടിൽ വെച്ചിട്ടുള്ളത് പൗഡറുകളും പിന്നെ റോസ് വാട്ടറും പിന്നെ അതുപോലെ തന്നെ ലിപ് കെയർ ഐറ്റംസ്, ഐലൈനർ അങ്ങനെയുള്ളതൊക്കെ. അപ്പൊ ഈ ചെറിയ സാധനങ്ങളാണല്ലോ ഈ ലിപ് കെയർ ഐറ്റംസും അതുപോലെ തന്നെ ഐലൈനറും ഒക്കെ. അപ്പൊ അത് ഞാന് വേറൊരു ബോക്സിലാക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ബാക്കിയുള്ളതൊക്കെ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത്. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഓരോ സാധനം എടുക്കുമ്പോഴും വെക്കുമ്പോഴും നല്ല സുഖമായിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തട്ടിമുട്ടാതെ വെക്കുകയാണെങ്കിൽ അത് വീണ് പോവുകയൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ ഇത് ഒരേ പാത്രത്തിലിട്ട് വെക്കുമ്പോൾ നമുക്കത് എടുക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇങ്ങനെയാണ്, ഒന്നും കൂടെ നമുക്ക് എടുക്കാനും വെക്കാനൊക്കെ ഒരു സുഖമായിട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെ അതിന്റെ താഴത്തേല് വെച്ചിട്ടുള്ളത് സ്കിൻ കെയർ ഐറ്റംസ് ആണ് കേട്ടോ. ക്രീമുകളൊക്കെ, ബോഡി ലോഷനും മോയ്സ്ചറൈസറും പിന്നെ സൺസ്ക്രീൻ ലോഷന്, സ്കിൻ ടോണർ, ഫൗണ്ടേഷന് അങ്ങനെയുള്ളതൊക്കെ. ഇതൊക്കെ കൂടുതലൊന്നും എപ്പോഴും യൂസ് ചെയ്യുന്നതല്ല, എന്നാലും ക്രീമുകളായപ്പോൾ ഞാൻ എല്ലാതും ഒന്ന് അങ്ങനെ സെറ്റ് ചെയ്ത് എടുത്തുന്നേ ഉള്ളൂ. അപ്പോൾ ഇതും ഒരു ഒട്ടുമിക്ക സമയങ്ങളിൽ യൂസ് ചെയ്യുന്നവരുണ്ടാവില്ല, അവർക്കൊന്നും കൂടെ ഉപകാരം ആയിക്കോട്ടെ എന്ന് കരുതി. അപ്പോൾ ഇതൊക്കെ വെക്കുമ്പോൾ മുന്നിലായിട്ട് വെക്കുമ്പോൾ ചെറിയ ചെറിയ ഐറ്റംസ് മുന്നിലും അതുപോലെ തന്നെ കുറച്ച് വലിയ ഐറ്റംസ് ബാക്കിലും ആണെങ്കിൽ നമുക്ക് എടുക്കുമ്പോഴും വെക്കുമ്പോഴും ഒന്നും കൂടെ നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഒരു സൈഡിൽ കുറച്ച് വലിയ ഐറ്റംസും മറ്റൊരു സൈഡിൽ കുറച്ച് ചെറിയ ഐറ്റംസും അങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഒതുക്കിയെടുക്കാം കേട്ടോ. പിന്നെ അതുപോലെ ഫേസ് വാഷും സ്ക്രബും അങ്ങനത്തെതൊക്കെ നമുക്ക് ഏറ്റവും നല്ലതൊന്നില്ലെങ്കിൽ ബാത്റൂമിൽ ഷെൽഫിൽ വെക്കുന്നതോ അല്ലെങ്കിൽ ബേസിൻ്റെ അടുത്ത് വെക്കുന്നതോ ആയിരിക്കും. അതുകൊണ്ട് ഞാൻ അതിവിടെ വെച്ചിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ഡോർ നമുക്ക് ഇങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം കേട്ടോ. എന്തെങ്കിലുമൊക്കെ തൂക്കിയിടാനുള്ളതൊക്കെ ഇങ്ങനെ തൂക്കിയിടാൻ പറ്റുന്നതൊക്കെ തൂക്കിയിടാം. പിന്നെ അതുപോലെ തന്നെ ജ്വല്ലറി ഐറ്റംസ് സെറ്റ് ചെയ്യേണ്ട സാധനങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കാം കേട്ടോ. പക്ഷെ എൻ്റെ കയ്യിൽ അങ്ങനെ മാല വള അങ്ങനത്തെ ഒരു ഇതൊന്നും എനിക്കില്ല, അതുകൊണ്ട് അതിൻ്റെ സ്ഥലം പോകില്ല കേട്ടോ. ഇപ്പം ഞാൻ ജസ്റ്റ് വാച്ചുകളും അങ്ങനെ വെച്ചതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് മുകളിൽ ഞാൻ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. നമുക്ക് പെട്ടെന്ന് വേണ്ട അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ആവശ്യപ്പെടുന്ന കുറച്ച് സാധനങ്ങൾ. പിന്നെ മുകളിലെ ഭാഗം നമുക്ക് വേണമെങ്കിൽ മൊബൈൽ വെക്കാനോ അല്ലെങ്കിൽ അലാറം അങ്ങനെയൊക്കെ വെക്കാനോ വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഒരു ഫ്ലവർ വേസ് അങ്ങനെയൊക്കെ വെക്കാം കേട്ടോ. പക്ഷെ ഇപ്പം ഞാനൊന്നും വെച്ചിട്ടില്ല. ഇനി നമുക്ക് ഡ്രോയറിലോട്ട് പോകാം. ഇതിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ മുടിയായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ വെച്ചിട്ടുള്ളത്. ഒരു ചെറിയ ബാസ്ക്കറ്റിൽ കോമ്പും പിന്നെ അതുപോലെ തന്നെ ക്ലിപ്പ്, ബണ്ണ് അങ്ങനെയുള്ളതൊക്കെ ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ പുറത്ത് പോകുമ്പോൾ എപ്പോഴും എനിക്ക് വേണ്ട കുറച്ച് സാധനങ്ങളാണ് ഞാൻ ഈ ഒരു ഇതിൽ വെച്ചിട്ടുള്ളത്. പിന്നെ ഇതാ ബഡ്സ് ഒരു കുഞ്ഞു കപ്പിൽ വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മഫ്ത പിന്നെ ഇതാ ഞാൻ ഇങ്ങനെയാണ് വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ മോതിരങ്ങളും എനിക്ക് ഈ സേഫ്റ്റി പിന്നൊക്കെ തുറക്കുന്ന അടക്കുന്ന ആ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ, എനിക്ക് അത് ഭയങ്കര മടിയുള്ള കാര്യമാണ്. പുറത്തൊക്കെ പോയി വന്നാൽ ഞാൻ ചിലപ്പോൾ അങ്ങനെ അങ്ങ് വെക്കും. അപ്പൊ അതിലേറെ നല്ലത് ഇങ്ങനെ ആകുമ്പോൾ ആദ്യമേ വെക്കും ചെയ്യും. പിന്നെ നമുക്ക് നേരെ എടുത്ത് കുത്തിയാൽ മതിയല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെച്ചിട്ടുള്ളത്. പിന്നെ ഈ ഡ്രോയറിൽ ഇങ്ങനത്തെ ഐറ്റംസ് വെക്കുകയാണെങ്കിൽ മക്കൾ എടുക്കുന്നതും വെക്കുന്നതൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. കാരണം നമുക്കിത് ലോക്കാക്കാനുള്ള സംവിധാനം ഉണ്ട്. പിന്നെ ഇതിലൊരു കുഞ്ഞു പിന്നുകളും അങ്ങനെയൊക്കെയാണ് ഇതിൽ വെച്ചിട്ടുള്ളത്. പിന്നെ വേറെ ജ്വല്ലറി ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഡ്രോയറിൽ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ ഡ്രോയറിന് ലോക്ക് ഉണ്ട്, മുകളിലത്തെ ഷെൽഫിനല്ലാത്തതിനൊക്കെ ലോക്ക് ഉണ്ട് കേട്ടോ. അങ്ങനെയാകുമ്പോൾ നമുക്ക് നല്ല സുഖമാണ്. പെട്ടെന്ന് മക്കള് എടുക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ മക്കളെടുത്ത പ്രശ്നമുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഇങ്ങനത്തെ ഡ്രോയറിൽ വെക്കാൻ പറ്റും. കാരണം അത് കൈയെത്തുന്നിടത്താണല്ലോ, മക്കളെ കൈയെത്തുന്നിടത്താണല്ലോ. അതുപോലെ തന്നെ താഴത്തെ ക്യാബിനറ്റിനും ഇങ്ങനെ ലോക്ക് ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഞാൻ വെച്ചിട്ടുള്ളത് നമുക്ക് എപ്പോഴും ആവശ്യമില്ലാത്ത സാധനങ്ങളാണ് എന്ന് നമുക്ക് പിന്നീട് ആവശ്യം വരുന്നത് എപ്പോഴും എടുക്കാത്ത സാധനങ്ങൾ അങ്ങനെ തന്നെ പറയാം. പിന്നെ ഇത് കല്യാണത്തിൻ്റെ വളയാണ് കേട്ടോ, അന്ന് ഇട്ടതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ആനിവേഴ്സറിക്ക് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടും. അപ്പോൾ എപ്പോഴും എടുക്കാത്ത പിന്നെ അതുപോലെ തന്നെ നമുക്ക് സ്റ്റോക്കുള്ള ഐറ്റംസ് ഒക്കെ ഇങ്ങനെ ഓരോ സെക്ഷനാക്കിയിട്ട് തിരിച്ചു വെക്കാൻ പറ്റും. ഈ കോമ്പിനായി യൂസ് ചെയ്യാറില്ല. അതുപോലെ തന്നെ ക്ലിപ്പുകളൊന്നും എപ്പോഴും യൂസ് ചെയ്യുന്നതല്ല, എന്നാൽ വല്ലപ്പോഴൊക്കെ എടുത്തിട്ട് ഇടുകയും ചെയ്യും. അത്രേ ഉള്ളൂ ഇതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ. പിന്നെ ഇതുപോലെ ഇങ്ങനെ വലിയൊരു ബോക്സിൽ ഞാൻ കുറച്ച് സാധനങ്ങളൊന്നും ഒതുക്കിയിട്ടുണ്ട്.
ടിഷ്യൂ പേപ്പർ സ്റ്റോക്കുള്ളതും അതുപോലെ തന്നെ ഇങ്ങനെ പിന്നും പിന്നെ ഹെയർ സ്ട്രൈറ്റനറും കുറച്ച് കോട്ടനൊക്കെയാണ്. ഇത് കുറച്ച് പഴയ ഹെയർ സ്ട്രൈറ്റനറാണ്, പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴേ ഉള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതിനെ അങ്ങനെയൊന്നും യൂസ് ചെയ്യാറില്ല. ഇതങ്ങനെ യൂസ് ചെയ്തിട്ട് വലിയൊരു കാര്യമുള്ളതായിട്ട് തോന്നിയിട്ടില്ല. ഒരു പ്രാവശ്യം നേരെ ഒന്ന് തല നനച്ച് കുളിച്ചാൽ അത് അങ്ങനെ അങ്ങ് പോവും. അപ്പോൾ പിന്നെ എനിക്ക് ആകെ മടുത്ത് പിന്നെ വല്ലാതെ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതാണ് ഇതിലുള്ളത്. പിന്നെ അതിൻ്റെ താഴെ ഉള്ളത് കുറച്ച് എക്സ്ട്രാ ടിഷ്യൂ റോൾസും പിന്നെ അതുപോലെ തന്നെ പാമ്പേഴ്സും. ഇവിടെ അടുത്തൊന്നും ഷോപ്പ് ഇല്ലാത്തല്ലേ, അപ്പോൾ മക്കളെയും കൊണ്ട് കാര്യം വരുമ്പോൾ പെടാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഹെയർ ഡ്രയറും പിന്നെ വേറൊരു ഹെയർ സ്ട്രൈറ്റനറും, ഇത് രണ്ടും എനിക്ക് മീഷോ ആപ്പിൻ്റെ ഇവൻറ്റിൻ്റെ അന്ന് പോയപ്പോൾ ഗിഫ്റ്റ് കിട്ടിയതാണ്. പിന്നെ എക്സ്ട്രാ വന്നിട്ടുള്ള അതായത് സ്റ്റോക്കുള്ള ഫേസ് വാഷ് അങ്ങനെയുള്ളതൊക്കെയാണ് താഴെയും വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഓർഗനൈസേഷൻ ടിപ്സ്, ഞാൻ യൂസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളും അതെങ്ങനെയാണ് ഒതുക്കി എങ്ങനെയൊക്കെയാണ് വെച്ചിട്ടുള്ളതെന്നുള്ള കുറച്ച് വിശേഷങ്ങളും ആണ് കേട്ടോ. അപ്പൊ എനിക്ക് ഡ്രസ്സിംഗ് ടേബിളിന്റെ കാര്യം പറയുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ മുകളിലത്തെ ആ ഒരു ഡോറും ഷെൽഫുകളൊക്കെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. പിന്നെ പറഞ്ഞ ലെക്സ് കാർട്ടിൽ നിന്ന് വാങ്ങിയോണ്ട് എനിക്ക് അത്യാവശ്യം നല്ല ലാഭമായിട്ട് തോന്നി. മറ്റുള്ള കടകളിലൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ അവിടെ ഒന്നും കൂടെ ലാഭമായിട്ട് തോന്നി. പക്ഷെ അതുപോലത്തെ ബ്രാൻഡോ അല്ലെങ്കിൽ അതുപോലെ സിമിലർ ബ്രാൻഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ നോക്കി കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്കൊന്നും കൂടെ നല്ലതായിട്ട് എക്സൽ കാർട്ട് തന്നെയാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ താല്പര്യമുള്ളവർ സൈൻ ഇൻ ചെയ്യാൻ താഴെ ലിങ്ക് പോയിട്ട് സൈനിങ് ചെയ്യണേ. അപ്പൊ കണ്ടില്ലേ, ഇതൊക്കെയാണ് എനിക്ക് ഡ്രസ്സിംഗ് ടേബിളിനെ കുറിച്ചിട്ട് ഷെയർ ചെയ്യാനുള്ളത്. ഏതൊക്കെ രീതിയിൽ നിങ്ങൾക്ക് എത്രത്തോളം ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവുന്നൊന്നും എനിക്കറിയില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. പിന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഒന്നിങ്ങനെ വിട്ട് വിട്ട് വെക്കുകയാണെങ്കിൽ ഏറ്റവും നന്നായിരിക്കും. അതുപോലെ തന്നെ പെട്ടെന്ന് എടുക്കാനുള്ള സാധനങ്ങൾ കൈയെത്തുന്നോടത്ത് അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധയിൽ പെടുന്ന സ്ഥലത്തോ അതുപോലെ തന്നെ വല്ലപ്പോഴൊക്കെ എടുക്കുന്നത് ഒന്ന് മാറ്റി വെക്കുകയാണെങ്കിൽ ഏറ്റവും നന്നായിരിക്കും. പിന്നെ എന്ത് കാര്യമാണെങ്കിലും നമ്മൾ മാക്സിമം എല്ലാ സ്പേസും നമുക്ക് ആവശ്യമാണെങ്കിൽ യൂട്ടിലൈസ് ചെയ്യണം. അതിനാണ് ഇപ്പൊ ഞാനിവിടെ ഹുക്കിന്റെ കാര്യമൊക്കെ പറഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ അടിയിലത്തെ ഡോർമി വേണമെങ്കിൽ ഹുക്കൊക്കെ വെക്കാം. ഇനിയിപ്പോ നിങ്ങൾക്ക് പുറത്തൊക്കെ എന്തെങ്കിലും വെക്കാനോ അല്ലെങ്കിൽ കുറച്ച് ഓപ്പൺ സ്പേസും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ സൈഡിലൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്ലവേഴ്സ് തൂക്കിയിടാം. അതിനിങ്ങനെ ഹുക്സോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്തിട്ട് അപ്പൊ ഒന്നും കൂടെ അതൊരു അട്രാക്റ്റീവ് ആയിരിക്കും. പിന്നെ ഇനിയിപ്പോ ഇങ്ങനെ അടുക്കി ഒതുക്കി വെക്കാൻ ഇതുപോലൊരു ഡ്രസ്സിംഗ് ടേബിൾ തന്നെ വേണമെന്നൊന്നുമില്ല. നമ്മള് വീട്ടിൽ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ആൽമാറ അങ്ങനെ പറയട്ടോ, ഇനി വേറെ എന്തെങ്കിലും പേരുണ്ടോന്ന് അറിയില്ല. അതുപോലെ തന്നെ നമ്മള് വാർത്തുണ്ടാക്കുന്ന കബോർഡ് അങ്ങനെയുള്ളതൊക്കെ ഉണ്ടെങ്കിലും അതിലാണെങ്കിലും ഇങ്ങനെ നന്നായിട്ട് അടുക്കി ഒതുക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് കാണാനും എപ്പോഴും നമുക്കൊരു പോസിറ്റിവിറ്റി ആയിരിക്കും. അത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. എപ്പോഴും എടുത്ത സാധനങ്ങൾ അതുപോലെ തന്നെ തിരിച്ചു വെക്കുക. അതാണ് ഞാൻ പറഞ്ഞത്, കുറച്ച് വിട്ട് വിട്ട് വെക്കുകയാണെങ്കിൽ നമ്മൾ അതുപോലെ തന്നെ തിരിച്ചു വെക്കും. കാരണം നമുക്ക് അതിനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ അതിലുണ്ട്. പിന്നെ ഒന്ന് എടുക്കുമ്പോൾ ഒന്ന് വീഴൂലല്ലോ. അങ്ങനത്തെ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ നമ്മളെപ്പോഴും ഇങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു വിധമൊക്കെ അടുക്കി ഒതുക്കി വെക്കാൻ പറ്റും. ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കൊന്നും വേണ്ട കേട്ടോ, ഞാൻ എപ്പോഴും ഇങ്ങനെയാണെന്നുള്ളത്. ആകെ കൂടെ ഒരു അലസത ഉള്ള ദിവസങ്ങളും ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ വല്ലപ്പോഴൊക്കെ ഒന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ആയിട്ടുണ്ടെങ്കിൽ രാത്രി കിടക്കാൻ വരുമ്പോഴോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒന്ന് ഫ്രീ ആകുമ്പോൾ ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒതുക്കി വെക്കാനേ ഉണ്ടാവുള്ളൂ. വേറെ അധികം പണികളൊന്നും ഉണ്ടാവില്ല. നമ്മൾ എപ്പോഴും എടുത്ത സാധനങ്ങൾ അതുപോലെ തന്നെ തിരിച്ചു വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പണി ഉണ്ടാവില്ല ഇവിടെ. അപ്പൊ എക്സൽ കാർഡിൽ സൈൻ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ പ്രൊഡക്റ്റ് വാങ്ങിയ അല്ലെങ്കിൽ ഓൺലൈനായിട്ട് വാങ്ങി അല്ലെങ്കിൽ ഷോപ്പ് പോയി വാങ്ങി ചെയ്യുമ്പോൾ നിങ്ങൾ ഏത് നമ്പറിലാണോ സൈൻ ഇൻ ചെയ്തിട്ടുള്ളത് ആ നമ്പർ തന്നെ അവിടെ കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എനിക്ക് തോന്നിയിട്ടുണ്ട് അവിടെ ഒരു 10% അവിടെ എന്താണെങ്കിലും ലാഭമായിട്ട് തോന്നിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് അത്ര വിശ്വാസക്കുറവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അങ്ങനെ വല്ലപ്പോഴും നമുക്ക് മനുഷ്യന്മാരല്ലേ, അപ്പൊ അങ്ങനെയൊക്കെ എന്തെങ്കിലും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ പോയിട്ട് അന്വേഷിച്ചിട്ട് നിങ്ങൾക്ക് തൃപ്തികരമാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിയാൽ മതി. അപ്പോ പറഞ്ഞ കാര്യങ്ങളൊന്നും മറക്കണ്ട, സൈൻ ഇൻ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉപകാരമായി എന്ന് തോന്നുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ താഴെ ഷെയർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും, അതും കൂടെ ഒന്ന് യൂസ് ചെയ്തിട്ട് നിങ്ങളെ ഫാമിലീസിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് വാട്സപ്പിലൂടെയും അതുപോലെ തന്നെ മറ്റൊന്ന് ഷെയർ ചെയ്തിട്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എത്രത്തോളം ഇത് ഉപകാരമായി അല്ലെങ്കിൽ എന്തെങ്കിലും ടിപ്സോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ അതും കൂടെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ എന്റെ ഐഡിയ പ്രകാരമാണ് ഇപ്പൊ ഞാനിവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓരോരുത്തർക്ക് ഓരോ ഐഡിയാസ് ഉണ്ടാവുമല്ലോ, എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും കൂടെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പൊ അത് ഒരുപാട് പേര് കമന്റ്സ് വായിക്കുമ്പോൾ അത് അവർക്കും കൂടി ഒരുപാട് ഹെൽപ്ഫുൾ ആവും. അപ്പൊ അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. പിന്നെ ഷെയർ ചെയ്യാനും മറക്കരുത് പ്ലീസ്. അപ്പൊ ശരി, താങ്ക് യു, ബൈ ബൈ.